നമസ്കാരം. ഞാൻ ഇവിടെ പറയുന്ന കഥയുടെ പേര് പാത്രങ്ങളുടെ ശക്തി. തിരുപ്പൂരം എന്ന കാട്ടിൽ പക്ഷികൾ മാത്രം താമസിച്ചിരുന്നത്. അവിടെയാണ് തുട്ടു തത്തയുടെ താമസം. തുട്ടു എപ്പോഴും പാത്രമായിരുന്നു. അവരുടെ പാത്രം കേൾക്കുമ്പോൾ മറ്റുകൾ അവരെ കളിയാക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ രണ്ട് പക്ഷി പിടുത്തക്കാർ ആ കാട്ടിലെത്തി. അവർ വിരിച്ച വഴിയിൽ പക്ഷികൾ മുഴുങ്ങി. തുട്ടു തത്തം പ്രാർത്ഥിച്ചു. വനദേവത പ്രതീക്ഷപ്പെട്ടു, നിന്നെ മാത്രം ആകർഷിക്കാം, മറ്റുള്ളവരെ പശുപ്പെടുത്തുക കൊണ്ടുപോയിക്കോട്ടെ എന്ന് വനദേവത പറഞ്ഞു. അങ്ങനെ പറയല്ലേ, എന്നെയും എൻ്റെ കൂട്ടുകാരെയും രക്ഷിക്കണം. വനദേവയ്ക്ക് സന്തോഷമായി. വനദേവയുടെ ശക്തി കൊണ്ട് ഒരു വടി പറഞ്ഞു. പക്ഷിപ്പുറത്തുകാരെ അടിക്കാൻ തുടങ്ങി. പക്ഷിപ്പുറത്തുകാരെ ജീവനും ഓടി. വനദേവത വഴിയെടുത്തു മാറ്റി പക്ഷികളെ രക്ഷിച്ചു. ഈ കഥയുടെ പാത്രങ്ങളെ ഈശ്വരൻ ഒരിക്കലും കൈവഴിയില്ല.